ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്, മോട്ടിച്ചൂർ ലഡു കേക്ക് കേട്ടോ. അതായത് മോട്ടിച്ചൂർ ലഡു വെച്ചിട്ട് ഒരു കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, ഞാനിവിടെ 1¼ കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത്, 1¼ കപ്പ്. പിന്നെ നമ്മളുടെ വാനില സ്പഞ്ച്, എന്നത്തെയും പോലെ നമ്മൾ വാനില സ്പഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മോട്ടിച്ചൂർ ലഡു. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഉണ്ടാക്കാൻ അറിയാവുന്നവർ. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിന് ചേർക്കണ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ മോട്ടിച്ചൂർ ലഡു. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേണ്ടത് കാഷ്യു ആണ്. ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാഷ്യു. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ്. അതുപോലെ തന്നെ ഈ മോട്ടിച്ചൂർ ലഡു നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറുതാക്കി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഷുഗർ സിറപ്പ് 1 കപ്പ് ഇല്ല, 3/4 കപ്പോളം ഉണ്ട് ഷുഗർ സിറപ്പ്, ഫുള്ള് 1 കപ്പ് ഇല്ല കേട്ടോ. പിന്നെ നമ്മളിതിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്, N1 നോസിലെ ഓറഞ്ച് കളറ് മിൽക്ക് മെയ്ഡ്. ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇത് നോക്കി നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ മോട്ടിച്ചൂർ ലഡു ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടോ, വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും പിന്നെ നമ്മൾ നട്ട്സും, ഇതും മൂന്നും കൂടെ ആദ്യമേ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം സ്പഞ്ച്. ഞാനിവിടെ 1 kg കേക്കാണ് എടുത്തിരിക്കുന്നത്, അതായത് 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. അപ്പോൾ നമ്മൾ ബേസ് എടുക്കേണ്ടത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ബേസ് റെഡിയാണ്. ഇനി നമുക്ക് ലേശം ക്രീം ഇതിലോട്ടൊന്ന് കണ്ടോ, വളരെ കുറവ് കേട്ടോ. എല്ലാവരോടും ഇത് പറയുമ്പോൾ ഒത്തിരി ക്രീം ഇതാക്കും, ലേശം ക്രീം വയ്ക്കുക. ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കാം, ഇതൊന്ന് നോക്കാം കേട്ടോ സെൻറ്ററിലാണോ എന്ന്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഷുഗർ സിറപ്പ് കൂടാണ്ട് ശ്രദ്ധിക്കുക, എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം, ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്യുന്നതിന് തിന്നായിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫില്ലിങ് കൊടുക്കണം. ഞാനിവിടെ സൈഡിലൊക്കെ അപ്പപ്പോൾ ക്രം കോട്ട് ഇത് ചെയ്ത് പോകുന്നതിന്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, ലെവൽ ചെയ്ത് ഓരോ കേക്കും ഓരോ ലെയറും ലെവൽ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഒത്തിരി ഓരോ കേക്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അപ്പം ശ്രദ്ധിക്കുക. മീൻസ് ഞാൻ ഓരോ തവണയും പറയണില്ല, നിങ്ങൾ നമ്മുടെ മുമ്പുള്ള കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, നമുക്ക് ഫില്ലിങ് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാനൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒന്ന് ഇത് ചെയ്യാം, ഇതിന് കുറച്ചുകൂടെ ഈ കേക്കിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് എടുക്കണം. സെൻറ്ററിൽ കുറച്ച് ഒഴിക്കുക കേട്ടോ, 1 teaspoonനോളം ഒഴിക്കുക. ഞാനതുപോലെ തന്നെ 3 ലഡുവാണ് എടുത്തിരിക്കുന്നത്, മോട്ടിച്ചൂർ ലഡു 3 എണ്ണം എടുത്തിട്ടാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 tablespoonനോളം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്, ഏകദേശം 2 tablespoon നട്ട്സും എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യാം, കൂട്ടേ കുറക്കേക്ക്. എൻ്റെ കേക്കിന് എപ്പോഴും ഒരു മീഡിയം ഫ്ലേവറാണ് വരാം, അല്ലാണ്ട് ഫില്ലിങ്സിൻ്റെ ഫ്ലേവറിൻ്റെ അതിപ്രസരം ഉണ്ടാവാറില്ല, പൊതുവേ കസ്റ്റമർ അത് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ വെച്ചിട്ട് ഇതാ വേണ്ട, നട്ട്സ് ഉണ്ട്, ലഡു ഉണ്ട്, ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, നമ്മൾ ഫില്ലിങ് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബെൻഡ് പോലെ ചെയ്തത്, അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തേക്ക് പോരും. ഇന്നിത്തിരി മധുര മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റും വരുമ്പോഴാണ് ഈ കേക്കിന് ഒരു
നല്ലൊരു ഫ്ലേവർ വരും. ആ ഭാഗത്തോടത്തൊക്കെ വയ്ക്കും. ഇനി ഇതുപോലെ നെക്സ്റ്റ് ലെയർ കേട്ടോ, രണ്ടാമത്തെ ലെയറും ചെയ്യാം. സെയിം തന്നെ നമ്മളിതാ സെക്കൻഡ് ലെയർ വയ്ക്കുന്നു, ഷുഗർ സിറപ്പ് വയ്ക്കുന്നു, ഫില്ലിങ്സ് കേട്ടോ. ഇനി ഫില്ലിങ്സ് ഇട്ടതിന് ശേഷം കാണിക്കും. ഓക്കെ, എല്ലാം ഫില്ല് ചെയ്തു. ലാസ്റ്റ് ലെയർ നമ്മൾ മകളിൽ വെക്കണേ കേട്ടോ. ഇനി ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് ക്രംബ് കോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ടു, ജസ്റ്റ് ഒരു ക്രംബ് കോട്ടിങ് കൊടുത്തു. ഇനി നമ്മൾ 1 മണിക്കൂർ ഈ കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി 1 മണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ 1 മണിക്കൂർ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ക്രീം എടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് കിട്ടില്ല. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. വിപ്പിംഗ് ക്രീം നിങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും, അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ക്രീം ഫൈനൽ കോട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പം ഞാൻ എന്താ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും അത്യാവശ്യം കേക്ക് ചെയ്യാൻ അറിയാവുന്നവരാണ്, അപ്പം നിങ്ങൾക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം മൊത്തം കേക്കിനെ ഹാഫാക്കിയിട്ട് ആ ഹാഫ് പോർഷനിൽ ക്രീം അപ്ലൈ ചെയ്യും, അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പോർഷനിൽ കണ്ട മകൾ ഭാഗത്തോട്ട്. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഞാൻ ഫുള്ള് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, നമ്മൾ ഫൈനൽ കോട്ടും ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് നമുക്കൊരു ചെറിയ കോംബ് എഫക്റ്റ് കൊടുക്കാം, അപ്പം ഇതുപോലുള്ള കോമ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഈ ഒരു എഡ്ജ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേക്കുമ്പോൾ ഒന്ന് ഇതല്ല പ്രസ് ചെയ്ത് വയ്ക്കുക, പിന്നെ നമ്മൾ ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പതുക്കെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതാ ഒരു കോംബ് എഫക്റ്റ്, ഇതിനെയാണ് നമ്മൾ കോംബ് എഫക്റ്റ് എന്ന് പറയുക. ഓക്കെ, കണ്ടോ കേക്കിന് ഒരു കോംബ് എഫക്റ്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്കിതിൽ കളർ അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് ക്രീം ഇതിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വൈറ്റും വൈറ്റായിട്ട് തന്നെ വെക്കുന്നത്. പിന്നെ നമ്മൾ ഇതാ ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം, മീൻസ് ഈ ലഡുവിൻ്റെ കളറ് അതല്ലേ, നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. ഞാനിവിടെ കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഓറഞ്ച് കളർ എത്രത്തോളം നോക്കി ഒരു ലേശം കൂടി കൊടുക്കാം അല്ലേ. ഓറഞ്ച് കളറായിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് കൊടുക്കാം നമുക്ക്, കുറച്ച് ഓറഞ്ച് കുറച്ച് വൈറ്റും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നോസിൽ N1 നോസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിലേക്ക്. 2 പോർഷനായിട്ട് ഒരു പോർഷനിൽ നമുക്ക് ഓറഞ്ച് കൊടുക്കാം, ഒരു പോർഷനിൽ നമുക്ക് വൈറ്റ് കൊടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മറ്റേ പോർഷനിൽ നമുക്ക് വൈറ്റ് മിക്സ് ചെയ്തു തന്നെ ശ്രദ്ധിച്ചിങ്ങനെ. ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ വലിപ്പമുള്ള പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിത് അധികം ഡിസൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് മാറ്റിക്കാം. ഞാനിതൊന്ന്
സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ജസ്റ്റ്. ഓക്കെ മീൻസ് ഞാൻ ഈ ഫ്രണ്ടിലാണ് ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കണേ. ഫ്രണ്ട് മീൻസ് സെൻറ്റർ. ഇതിൻ്റെ അപ്പുറപ്പുറമാണ് നമ്മളത് ഡിസൈൻ ചെയ്യാൻ പോണത്. ഓക്കെ സെന്ററിൽ ഇത് കൊടുക്കും. ഓക്കെ ഇനി ഇത് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഡിസൈൻ, അതായത് അപ്പുറപ്പുറം നമ്മൾ ഓരോ ഡിസൈൻ കൊടുക്കണേ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഓക്കെ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ലഡു വയ്ക്കാൻ പോണത് കേട്ടോ. ഓക്കെ നമുക്കത് ഏത് കേക്കാണെന്ന് അറിയാം, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ലഡു ചെറുതായിട്ട് പിടിച്ചതാണ്, മീൻസ് ചെറിയ ലഡു ആക്കിയതാണ്. ഓക്കെ എങ്ങനെയുണ്ട്? ഓക്കെ നമ്മൾ ഷുഗർ ബോൾസ്, കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ട് ഗോൾഡൻ ഫ്ലേക്സും ഒക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ റെസിപ്പികൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴാണല്ലോ അവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഓക്കേ.